കുട്ടനാട്ടിലെ ടൂറിസം മേഖലയ്ക്ക് ആശ്വാസമായി അഗ്നിരക്ഷാ സേനയുടെ സ്പീഡ് ബോട്ടുകൾ എത്തി. 14 സ്പീഡ് ബോട്ടുകളാണ് കുട്ടനാട്ടിലും മറ്റു മേഖലകളിലുമായി സർക്കാർ അനുവദിച്ചത്. ഇതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. പ്രതിവർഷം 25-ലധികം ആളുകളാണ് കുട്ടനാട്ടിൽ മാത്രം മുങ്ങി മരിക്കുന്നത്. ഇതിന് ശാശ്വത പരിഹാരമായി മാറാൻ പോവുകയാണ് ജലഗതാഗത വകുപ്പിന്റെ പുതിയ ദൗത്യം. കുട്ടനാട്ടുകാരുടെ നിരന്തരമായ ഒരു പരാതിയായിരുന്നു കുട്ടനാട്ടിൽ മുങ്ങി മരണങ്ങൾ കൂടുന്നു, അപകട മരണങ്ങൾ കൂടുന്നു, ഹൗസ് ബോട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടെത്തുന്നവരെ ഫയർഫോഴ്സിന് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. ഇത്തരം പരാതികൾ നിരന്തരമായിട്ട് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായിരിക്കുകയാണ്. ഇന്ന് ഏതാണ്ട് 14 സ്പീഡ് ബോട്ടുകളാണ് കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ വെള്ളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫയർ ഓഫീസുകളിലേക്ക് നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളൊപ്പം ഇപ്പോൾ ഫയർ ഓഫീസർ തന്നെ ഉണ്ട്. എങ്ങനെയാണ് സാറേ ഇതിപ്പം കുട്ടനാട്ട് ഒരുപാട് അപകടങ്ങൾ കിടക്കുന്നതാണ്, പക്ഷേ നിങ്ങൾ ഇതെങ്ങനെയാണ്? ഇതിപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷവും വളരെയധികം അഭിമാനമായ ഒരു മുഹൂർത്തമാണിത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ തലയുയർത്തി തന്നെ നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടാൻ പറ്റും. കാര്യം ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നത് നമ്മൾ ആരുടെയെങ്കിലും ബോട്ടോ വള്ളമോ ആശ്രയിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിന് ഏകദേശം ഒരു 2010 രണ്ട് ബോട്ടുകൾ കിട്ടിയിരുന്നു. അത് അത്ര ആധുനികവൽക്കരണപ്പെട്ട ബോട്ടല്ലായിരുന്നു. എങ്കിലും ഞങ്ങളാൽ തന്നെ കുറച്ച് ഉപകരണങ്ങളൊക്കെ സജ്ജീകരിച്ചാണ് ഞങ്ങൾ ഇത്ര നാളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഞങ്ങളുടെ ജീവനക്കാരുടെ മാൻ പവർ നല്ല അവരുടെ ഒരു ധൈര്യവും ഇതൊക്കെ ഉപയോഗിച്ചും ഒക്കെ പ്രവർത്തനം നടത്തി ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ആലപ്പുഴയെ സംബന്ധിച്ചോളം ഹൗസ് ബോട്ടുകൾ ധാരാളമായിട്ടുള്ള സ്ഥലമാണ്. ഈ ഹൗസ് ബോട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ വെള്ളത്തിൽ വിനോദസഞ്ചാരത്തിന് വന്ന് അവർ വെള്ളത്തിലിറങ്ങി നീന്തുകയും അപകടപ്പെടുകയും ഞങ്ങളതിൽ പോയി അവരെ രക്ഷപ്പെടുത്തുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഹൗസ് ബോട്ടുകളിൽ തീപിടുത്തം ഉണ്ടാകുമ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. നമുക്ക് കരമാർഗമാണ് നമ്മുടെ വാഹനങ്ങൾ എത്രയും വേഗം ഓടിയെത്തും. അത് ഇപ്പോൾ ഏകദേശം നമുക്ക് അതിനൊരു പരിഹാരമായിട്ടുണ്ട്. നമുക്കൊരു ആത്മധൈര്യം കൂടിയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു തീപിടുത്തം ഉണ്ടായാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം നമുക്കും ജീവനക്കാർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനോടുള്ള ഉപകരണങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ബോട്ട് നമുക്കിപ്പോൾ അനുവദിച്ച് തന്ന വകുപ്പിനോടും സർക്കാരിനോടുമൊക്കെ നല്ല ഒരു ആത്മാർത്ഥമായ ഒരു നന്ദിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ കഷ്ടപ്പെട്ട് അവർ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ അവർ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായം ഇല്ല എന്നുള്ള ഒരു പരാതിയായിരുന്നു വരുന്നിരുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ അത്തരം പരാതികൾക്കും ഇനിയിപ്പോൾ ഒരു അടിസ്ഥാനമില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സ്പീഡ് ബോട്ടുകളൊക്കെ തന്നെ ഫയർഫോഴ്സിന് എത്തിയിരിക്കുന്നത്. നമ്മുടെ MLA ആണ് ഇതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ രാവിലെ നിർവഹിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ അഭിലാഷ് മുഹമ്മദ്ക്കൊപ്പം ഷാജഹാൻ.